ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് പൊറോട്ടോ കേ ആണ്. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ പൊറോട്ടോ കേ തയ്യാറാക്കാൻ പോണത്. ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. നമ്മൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് അളവിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വിസിലൊക്കെ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചാവും നമ്മുടെ ബീഫ് വേവുന്നതും വിസിലടിക്കുന്നതും. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ബീഫിനും ഓരോരോ വേവാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബീഫിന് 6 വിസിൽ വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊക്കെ വെള്ളമൊക്കെ ബീഫിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ചപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ വേറൊരു പാന് സ്റ്റൗമൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ 2 ഏലക്കായ, 2 കറാമ്പൂവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വലിയുള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലും വെക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് 3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 തണ്ട് അളവിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. വലിയുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊറോട്ടയിലേക്ക് കീ ആയിട്ട് വെക്കുമ്പോൾ ഒരു കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ പൊറോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, അതായത് ഇതിൻ്റെ ചൂടൊക്കെ ആറിയപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കീ കെട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വാഴ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിതൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 വാഴ ഇല വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടി നന്നായിട്ടൊന്ന് കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുത് നമ്മൾ അടിയിലും മുകളിൽ നമ്മൾ ചെറിയൊരു വാഴയിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 പൊറോട്ട വെച്ചിട്ട് നമ്മൾ ബീഫ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ബീഫ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വയലെ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് കയറുകൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. ഇങ്ങനെയാണ് നമ്മൾ കീ കെട്ടാൻ പോണത് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ടോ കീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കീ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റൗമൊക്കെ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്.
വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊറോട്ടോ കീ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊറോട്ടോ കീ വെച്ച് കൊടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വയ്ക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇല കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ മൂടി വെക്കൽ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആവി പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പോൾ അതിന് കണ്ടിട്ടുള്ള മൂടി നിങ്ങൾ ആദ്യം വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂടി വെച്ചപ്പോൾ ഇത് നല്ല രീതിയിൽ റെഡിയാവുന്നില്ലായിരുന്നു. അതായത് മൂടി നമ്മൾ കീ വെച്ചപ്പോൾ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം വെച്ചിട്ട് ആവി പുറത്തേക്ക് പോവാത്ത രീതിയിലായിരുന്നു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൂടി പാകത്തിനുള്ള വലിയൊരു തട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതൊന്ന് മൂടി കൊടുക്കുക. നമ്മൾ കീയൊക്കെ റെഡിയായി വരുമ്പോൾ മൂടി ചിലപ്പോൾ കൊണ്ടുവന്ന് വരില്ല. അപ്പോൾ എൻ്റെ അത് കൊണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ വെക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവി പുറത്തേക്ക് പോവാതെ നമ്മൾ ഇത് ചൂടാക്കി എടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനും. അപ്പോൾ ഞാൻ ഇതുപോലെ 10 മിനിറ്റ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ടോ കീ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.